ഇതാണ് നമ്മുടെ നമ്മുടെ അല്ല യു സി കോളേജ്. ഇവിടെ എന്ന് വെച്ചാൽ നല്ലൊരു പൊളി പൊളി വൈബ് കുടിക്കാൻ പറ്റിയ ഒരു കോളേജാണ് കേട്ടോ. ഇവിടെ ക്ലാസ് എടുത്തോണ്ടിരിക്കണം, നമുക്ക് നൈസ് ആയിട്ട് തിരിച്ചു പോവാം. അല്ലോ പേര് പറയൊന്നും പറയില്ല കേട്ടോ, അവളെ യു സി കോളേജിൽ പഠിക്കണത്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പ്രേമം ഷൂട്ട് ചെയ്ത, അതായത് യു സി കോളേജ് കാണാൻ പോണേ കേട്ടോ. കുറച്ച് വഴി തെറ്റിയാണെന്ന് ഞാൻ നേരെ ഗേൾസ് ഹോസ്റ്റലിനെ കൊണ്ടൊക്കെ കയറിപ്പോയി, മാപ്പ് നോക്കി തെറ്റിപ്പോയി. അപ്പോൾ നമുക്ക് നേരെ യു സി കോളേജിലോട്ട് കയറാം. ഓക്കെ, ഇവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ടുണ്ടോ യു സി കോളേജിലോട്ട് പോകേണ്ടത്? നമ്മളങ്ങനെ യു സി കോളേജിലോട്ട് കയറണുണ്ടോ? നമ്മളിപ്പോൾ നിൽക്കുന്ന യു സി കോളേജ് ആണ് കേട്ടോ, അതായത് പ്രേമം ഷൂട്ട് ചെയ്ത കോളേജ്. എല്ലാവരും അങ്ങനെ പറഞ്ഞാലേ അറിയുള്ളൂ. ഇവിടെ വെച്ചാണ്ടോ നിവിൻ പോളി റാഗിയാണ് സീനൊക്കെ എടുത്തു. ഇവിടെ പഠിക്കണം ബികോം. ബികോമിന് ഒരു ഡാൻസ് കളിച്ചാലോ? അങ്ങനെ നമ്മൾ കോളേജ് ഗ്രൗണ്ടിൻ്റെ അവിടെ എത്താറായിട്ടോ. ഇതാണ് ഇവിടുത്തെ കോളേജ് ഗ്രൗണ്ട്. കാണുന്നൊക്കെ ക്ലാസ് റൂം ഉണ്ടോ യു സി കോളേജിൻ്റെ? കുറേ ഏക്കറുണ്ടോ ഈ കോളേജ്? നമുക്ക് ക്യാൻറ്റീനിൽ ഇപ്പോൾ എന്തെങ്കിലും ചായ ആയിട്ട് കുടിക്കാം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ലൈബ്രറി ആണ് കാണുന്നത്. ഇതിന്റെ സൈഡിലായിട്ടാണ് പൂമ്പാറ്റയൊക്കെ ഉണ്ടെന്ന ഇവിടുത്തെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത്. ഈ ഒരു സ്റ്റെപ്പ് വരെ ഉണ്ടോ നീയുമ്പോളെയൊക്കെ ക്ലാസ്സിലോട്ട് വരുന്നത്, എന്നിട്ട് ഇവിടെ വെച്ച് നടക്കുന്ന സീൻസൊക്കെ. ഈ ഒരു മതിലി ചേർത്ത് നിർത്തിയാണ് മറ്റേ പുള്ളിനെ അടിക്കുന്നത് കേട്ടോ. ഇതെന്താണ് സ്കൂൾ പിള്ളേരെ പോലെ പുറത്തിറക്കി നിർത്തിയിരിക്കുന്ന? നിങ്ങളുടെ ടീച്ചർ നല്ല ചേർക്കാനുള്ളടാ. എന്റെ ഇവിടെ ഒരു റൂം ഉണ്ടട്ടെ, ഇവിടെയാണ് മറ്റേ മലർമിസ് ഒക്കെ ഇരിക്കുന്നത്. മറ്റേ ജാവ സിമ്പിൾ ആണെന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുക്കുന്ന ഈ ഒരു ക്ലാസ് റൂം ആണ്. സിമ്പിൾ ജാവ വളരെ സിമ്പിൾ ആണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ്, പിന്നെ റോബസ്റ്റ് ആണ്. സാർ റോബസ്റ്റ് പഴമാണ്. ഇത് പേജിലുണ്ട്, നിങ്ങൾ കുറച്ചേരം കഴിഞ്ഞ് ബുക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് വായിച്ച് ക്ലിയർ ആവും. ടെക്സ്റ്റ് ബുക്കിൽ 25-ാമത്തെ പേജ് എടുക്കും. ജനലെ കൂടി പുറത്തേക്ക് നോക്കുന്ന പൂച്ചേനെ, പുറത്ത് നിന്ന് ഇറച്ചി നിന്ന് പട്ടീനെ നോക്കി. മനസ്സിലായോ? എനിക്കും കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഹലോ പേര് പറ. ഓടാ പറയൂ പറയൂ. പേരൊന്നും പറയില്ല കേട്ടോ, അവളെ യു സി കോളേജിൽ പഠിക്കണത്. ഇവിടുത്തെ എക്സാമാണ് കേട്ടോ, അപ്പോൾ അവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ നോട്ടീസ് ബോർഡിൽ കൊടുത്തേക്കണേ. തേർഡ് ഇയേഴ്സിൻ്റെ 4th സെം എക്സാമാണ്.
നമ്മളപ്പോൾ അങ്ങനെ യു സി കോളേജിൽ ഇരിക്കണം കേട്ടോ. കോളേജിൽ കുറച്ച് കയറിയൊക്കെ കണ്ട്, ക്ലാസ് റൂമൊക്കെ കണ്ട കേട്ടോ. അപ്പോൾ പ്രേമത്തിൽ കണ്ട അതേപോലെ തന്നെയാണ്, വേറൊരു ചേഞ്ചസും വരുത്തിയിട്ടില്ല അവർ. അതേ ക്ലാസ് റൂം തന്നെയാണ്, ഞങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടല്ലോ. ഞാൻ കുറച്ച് മുകളിലത്തെ രണ്ട് ക്ലാസ്സിലേക്ക് കയറി, താഴത്തൊന്നും കയറിയിട്ടില്ല കേട്ടോ. പ്രേമം ഷൂട്ട് ചെയ്ത ക്ലാസ്സൊക്കെ കയറി, അതൊക്കെ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കുറേ സ്ഥലം ഉണ്ട് കേട്ടോ. നമുക്ക് ആദ്യം ഇട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ട് പോവും. ഇവിടുത്തെ ക്ലാസ് റൂം ആണെങ്കിലും ഏത് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിക്കാനാണെങ്കിലും ഭയങ്കര മണിയാണ്. കുറേ ഏക്കർ ഉണ്ട് കേട്ടോ ഇത്. എത്ര ഏക്കർ ഉണ്ടെന്ന് കറക്റ്റായിട്ട് അറിയില്ല, പക്ഷെ എന്നാലും നല്ല നടപ്പുണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ. പിന്നെ ക്ലാസ് റൂമൊക്കെ ഓടിട്ട് പഴയ സ്റ്റൈലിലുള്ള നല്ലൊരു ബിൽഡിങ്സാണ് നമുക്ക് ഫ്രണ്ട് വശത്ത് തന്നെ കാണാൻ സാധിക്കുന്നത്. പിന്നെ റൈറ്റിലായിട്ട് പുതിയ പുതിയ ബിൽഡിങ്സൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ക്യാൻറ്റീനും വലിയ ക്യാൻറ്റീനാണ് കേട്ടോ, വലിയ ക്യാൻറ്റീനാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പൊളി വൈബ് കുടിക്കാൻ പറ്റിയ ഒരു കോളേജാണ് കേട്ടോ. പിന്നെ ഈ സാമ്പ്യൻസ് ഇരിക്കാനാണെങ്കിലും കുറേ സ്ഥലങ്ങളുണ്ട്, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം. കുറേ സ്ഥലങ്ങൾ ഇരിക്കാനായിട്ട് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ലൈബ്രറിയൊക്കെ നല്ല വലിയ ലൈബ്രറിയാണ്. പിന്നെ എല്ലാം ഭയങ്കര വലുതാണ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ, ഒരു വലിയൊരു ബിൽഡിങ് തന്നെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആക്കി. അങ്ങനെയാണ് ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് തിരിച്ചിരിക്കുന്നത്. അതൊക്കെ എനിക്കൊന്നും കുറേ പിള്ളേരോട് പഠിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് എനിക്കറിയില്ല കേട്ടോ. ഇപ്പോൾ വന്നപ്പോൾ തന്നെ കുറേ പേരൊക്കെ ഉണ്ട്. എവിടെ വീഡിയോ എടുക്കാൻ തിരിച്ചാലും ആരെങ്കിലുമൊക്കെ കയറി വരും. എനിക്കാണെങ്കിൽ ഈ നാണത്തിൻ്റെ ഭയങ്കര ഇഷ്യൂകളുണ്ട്. ഞാനിവിടെ ഒരു മൂലക്ക് മാറിയിരുന്നു ഇപ്പോൾ വീഡിയോ എടുക്കണം. കൊള്ളാം. ഏതായാലും നമുക്ക് കുറച്ചൊന്ന് കറങ്ങിയിട്ടൊക്കെ നമുക്ക് നൈസായിട്ട് പോകട്ടോ. ഇപ്പോൾ 1:51 ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ ബാഗിൽ ഫുഡുണ്ട്, അതൊന്ന് കഴിക്കണം. അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്നുകൂടി ഒന്ന് കാണാം. ഓക്കെ. ഇത് ബയോടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. എല്ലാ ഊബേറിൻ്റെ കൂടെ ഒക്കെ വെച്ചിട്ടുണ്ട്. അതും തന്നെ അത് ബയോളജീൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. ഇങ്ങനെ ഇവിടെ ഓരോരോ ബിൽഡിംഗ് ആയിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് തിരിച്ചേക്കണം. ഇതാണ് നമ്മുടെ അല്ല, യു സി കോളേജ്. അവിടെയിട്ടാണ് പ്രേമം ഷൂട്ട് ചെയ്ത ക്ലാസ്സൊക്കെ കേട്ടോ. അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ കയറി കണ്ട് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. അത് ഇവിടെയിട്ടാണ് ഇതിൻ്റെ മെയിൻ ഓഫീസ് വരുന്നത്, ഏറ്റവും സെൻറ്ററിലായിട്ടാണ്. പിന്നെ ഈ താഴത്തൊക്കെ കാണുന്നത് ഇതൊക്കെ ക്ലാസ്സാണ് ഇവിടുത്തെ. ഓരോരോ ക്ലാസ് റൂംസാണ്. ഇപ്പോൾ 3rd year's എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 4th sem ബാഗൊക്കെ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ അവരുടെ എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കണേ, ക്ലാസ് നടന്നുകൊണ്ടിരിക്കണെന്ന് തോന്നുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നീവിൻ പോളിയൊക്കെ സിനിമയിലെ കയറി പോണ സ്റ്റെപ്പില്ലേ, ക്ലാസ്സിലോട്ട് കയറി പോണ സ്റ്റെപ്പ്, ആ ഒരു സ്റ്റെയർ കേസിലാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ. കയറി കാണിച്ച ക്ലാസ്സാണ് കേട്ടോ. സ്റ്റെപ്പൊന്നും നേരത്തെ എടുക്കാൻ പറ്റിയില്ല, അതാണ് വീണ്ടും ഇവിടെ വന്ന് എടുക്കുന്നത്. അപ്പോൾ അവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇറങ്ങാം, വെറുതെ പോയി പണി മേടിക്കണ്ട, എന്തിനാണ്. അപ്പം അതേ നല്ല ടൈമാണ് എനിക്ക്. അപ്പം എനിക്ക് അടുത്ത ക്ലാസ്സിൽ പോയി നോക്കാം. കുറച്ച് വെള്ളം കുടിക്കാം കേട്ടോ, ദാഹിച്ച് വലഞ്ഞ്. തണുത്തുള്ളതല്ല കേട്ടോ, നോർമൽ വാട്ടറാണ്. നല്ല ശാന്തമായ ക്യാമ്പസ് ആണ് കേട്ടോ. ഈ കാണുന്ന കേട്ടോ നിവിൻ ബോർഡിലേക്ക് ക്ലാസ്സിൻ്റെ വരാന്തയൊക്കെയാണ് കാണുന്നത്. ഇതാണ് ആ സ്റ്റെയർ കേസ് നമ്മൾ കയറിയത്. അങ്ങനെ നമ്മൾ യു സി കോളേജിൻ്റെ പടിയിറങ്ങി നേരെ പോവുകയാണ്, തിരിച്ചു പോണതാണ് നമ്മൾ. അവിടേക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കണേ. അങ്ങനെ നമ്മൾ യു സി കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ നേരെ വീട്ടിലോട്ടാണ് പോകേണ്ടത്. അപ്പം നിങ്ങൾ ഓർക്കത്തിനാണ് ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് ഇറങ്ങിയിരുന്നു. ക്ലാസ് കട്ട് ചെയ്ത് ഇറങ്ങിയതല്ല, എനിക്കൊന്നും ക്ലാസ് ഇല്ല, അതുകൊണ്ട് ഇറങ്ങിയിട്ടോ. അപ്പോൾ നമ്മളെ യു സി കോളേജിലെ കാഴ്ചകളൊക്കെ കണ്ടോ. അപ്പോൾ നേരെ വീട്ടിലോട്ടാണ് പോകാൻ പോകുന്നത്. ഇപ്പോൾ ബസ് സ്റ്റോപ്പിലുണ്ടായിരിക്കണം.
അപ്പോൾ ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ് വെള്ളപ്പള്ളി കയറി നേരെ വീട്ടിലുണ്ട്. അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ നല്ലൊരു വീഡിയോ അതുവരെ ഗുഡ് ബൈ. Thank you.